ഹലോ, നമസ്കാരം. ഞാനിപ്പോ കാരന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്, കോഴിക്കോട് ജില്ലയിലെ. എടക്കാട് ബറ്റാലിയൻ 06 എന്ന പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ലൈവ് ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ വരുന്ന June 23 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ലൂസിഫറിന്റെ ടെലിവിഷൻ പ്രീമിയർ ഉണ്ട്. അപ്പോ കണ്ടവർക്ക് വീണ്ടും കാണാനും കാണാതുള്ളവർക്കും ഇനിയും കാണാനുള്ള ഒരു അതിനുശേഷം ലൂസിഫറിന്റെ പ്രീമിയർ ഉണ്ട്, അതും കാണുക. ഏത് സിനിമയുടെ ലൊക്കേഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, അത് എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയുടെ ഷൂട്ടിലാണുള്ളത്. എടക്കാട് ബറ്റാലിയൻ 06 എന്ന സിനിമ പി ബാലേന്ദ്രനെ എഴുതി സ്വപ്നേഷ് നായർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് L2 എംപുരാൻ അനൗൺസ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോ L2 മധുരമാണ് ഈ സമയത്ത്. അപ്പൊ അതുപോലെ തന്നെ ലൂസിഫറിൽ ഏറ്റവും അധികം കൈയടി നേടിയ സീനുകളിൽ ഒന്നായിരുന്നു ആ സ്പീച്ച്. ഞാൻ ഡബിങ്ങിന്റെ സമയത്ത് ഞാൻ ഡയറക്ടർ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രാജുവേട്ടൻ ആദ്യം കഥ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടാൻ പോകുന്ന സീനായിരിക്കും ഇത്, അല്ലെങ്കിൽ നിനക്ക് ഈ സിനിമയിലായിരിക്കും ഏറ്റവും കൂടുതൽ കൈയടി കിട്ടാൻ പോകുന്നത്. ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, ശരിയാണ്, ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ സിനിമയിലെ തന്നെ ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്ന 10,000 പേര് കൈയടിക്കുന്നുണ്ട്. ഞാൻ സുഹൃത്തു ഇല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു കൂടുതൽ കൈയടി. പക്ഷെ അല്ല, തിയേറ്ററിൽ വന്നപ്പോഴും ആ സീനിന് നല്ല കൈയടി കിട്ടി, വളരെയധികം സന്തോഷം ഉണ്ടാക്കായിരുന്നു. അതേപോലെ ഇപ്പൊ ലൂസിഫറില് ജതിൻ എന്നുള്ള ക്യാരക്ടർ മീൻസ് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കയറി പോവുകയാണ്. ഇപ്പൊ ആരെ വിളിച്ചു വരുത്തി എന്റെ ചേട്ടൻ വിളിച്ചിട്ടാ വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ലൂസിഫർ 2 എങ്ങനെയായിരിക്കും? ഒരു ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഇലൂമിനേറ്റി ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കുമോ, അങ്ങനെ പ്രതീക്ഷിക്കാമോ? അതൊക്കെ പറയേണ്ടവര് പറയും. ഞാൻ ആ സിനിമയിൽ ഉണ്ടോ എന്നും ആ സിനിമയില് എന്താ പറയാ, എനിക്ക് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നു. പക്ഷെ അത് തീർച്ചയായിട്ടും എനിക്കതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴിൽ പോയി തമിഴ് ഡയലോഗുകൾ പഠിച്ചു പറയുന്നത് മലയാളത്തിന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോ റിലീസുകൾ എനിക്ക് തോന്നുന്നു ആഴ്ചയിലുണ്ടോ, അങ്ങനെ മാസം മാറി ഇപ്പൊ ആഴ്ചകളിലോട്ട് മാറിയത്, ഇത്രയും തിരക്കുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് റിലീസുകൾ ഇല്ല, അത് 2 റിലീസുകൾ അടുപ്പിച്ച് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പല കാരണങ്ങൾ കൊണ്ടാണ്, പല സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമകളാണ്. ലൂക്ക മാർച്ചിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്, ഓസ്കാർ ബൂസ്റ്റും സെപ്റ്റംബറിലും ഡിസംബറിലുമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ വന്നപ്പോൾ രണ്ടും കൂടെ ഈ ജൂണിൽ ഇറങ്ങുന്നില്ല. അത് ഓരോ സിനിമയുടെയും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കൊക്കെ സമയമെടുക്കുന്നതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓരോ സിനിമയുടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ വേറെ വേറെ ആൾക്കാരായതുകൊണ്ട് രണ്ട് സിനിമയാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് റിലീസ് ചെയ്യാനുണ്ട്. പക്ഷെ രണ്ടും നന്നായിട്ട് വന്നിട്ടുള്ള സിനിമകളാണ്, രണ്ടും അതിനെ അറിയിക്കുന്ന വിജയം വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് സിനിമകളൊന്നും ഇല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ സോളോ റിലീസ് വരാൻ പോകുന്നത് 2019 ഇപ്പോൾ ജൂൺ മാസത്തിലാണ്. ജാനുവരിയിൽ എനിക്ക് റിലീസൊന്നും ഉണ്ടായിരുന്നില്ല, ഫെബ്രുവരിയിലൊന്നും ഉണ്ടായിരുന്നില്ല. മാർച്ച് അവസാനമാണ് ലൂസിഫർ റിലീസായത്. അതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റെൻഡ് ക്യാമ്പയിൻ എന്ന് പറയാൻ ഉദ്ദേശം. പിന്നെ അടുത്ത മാസം April 26 ഉയര റിലീസായത്. അത് എന്നത് ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടർ എന്ന് പറയാവുന്നത്. പിന്നെ ഇപ്പൊ June 7 വൈറസ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരുപാട് റിലീസുകൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി പിന്നെ നമുക്ക് അത്രയും മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമകൾ വരുമ്പോൾ, ഞാൻ സിനിമയൊന്നും ഇല്ലാതെ കുറെ കാലം വീട്ടിലിരുന്നിട്ടുള്ള ആളാണ്. സോ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. എനിക്ക് അതിനേക്കാളും ഇഷ്ടം നിരന്തരമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാനൊരു സിനിമയും പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ സിനിമകൾക്ക് ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഒരു മിനിമം ക്വാളിറ്റി അവകാശപ്പെടാനുള്ള ഒരു എഫേർട്ട് എൻ്റെയും ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിൻ്റെയും ഒക്കെ
ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ഇനി തുടർന്നും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം, ഇനിയും റിലീസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം വന്നതിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും ഈ പ്രീമിയറിനെ പറ്റി പറയാനാണ്. ലൂസിഫർ കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവർക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ ജൂൺ 23 തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് കാണാവുന്നതാണ്.